കടമിടപാട് തർക്കത്തെ തുടർന്ന് ആലുവ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. കുട്ടമശ്ശേരി സ്വദേശി ബിലാലിനെയാണ് സുഹൃത്തായ എഡ്വിനും സംഘവും തട്ടിക്കൊണ്ടുപോയി ആലപ്പുഴ വെള്ളക്കിണറിൽ ഉപേക്ഷിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, സാമ്പത്തിക തർക്കമാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ബിലാലിന്റെ പിതാവുമായുള്ള സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനിയുമായി ബന്ധപ്പെട്ട് 1,14,00,000 രൂപ ബിലാലിന്റെ പിതാവ് എഡിൽ നിന്നും വാങ്ങിയിരുന്നു, ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞു വാങ്ങിയിരുന്നു എന്നുള്ളതാണ് എഡ്വിൻ ജോൺസൺ പോലീസിന് നൽകിയിരുന്ന മൊഴി. അത് സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ മകനായ വിദ്യാർത്ഥിയായ ബിലാലിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. കൊട്ടേഷൻ നൽകിയാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. മൂന്നംഗ സംഘത്തിന്, ആലപ്പുഴയിലെ മൂന്നംഗ സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു. ഈ മൂന്നംഗ സംഘം ഇയാളെ കാറിൽ ബലമായി തട്ടിക്കൊണ്ടുപോവുകയും കാറിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അയാൾക്ക് ബിലാലിന് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയാളുടെ കാലിന്റെ എല്ല് പൊട്ടുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ ബന്ധു അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്, കാറിൽ വെച്ച് ബിലാലിനെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം ശക്തമാവുകയും ചെയ്തതോടെ രക്ഷയില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ ബിലാലിനെ ആലപ്പുഴയിലെ റോഡരികിൽ ഉപേക്ഷിച്ചതെന്നാണ്. അങ്ങനെ ബിലാൽ ബന്ധുവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചത് പ്രകാരമാണ് ഇവർ ബിലാലിനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബിലാലും അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ നൽകിയ എഡ്വിൻ ജോൺസണും ആ എഡ്വിൻ ജോൺസന്റെ സുഹൃത്ത് കമൽ, അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘത്തിലെ മൂന്ന് പേർ, കിരൺ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ സംഘാംഗം ഉൾപ്പെടെ മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളെയും ഇവിടെ ആലുവയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ ബിലാലിന്റെ മൊഴിയെടുക്കുകയാണ്. കൊട്ടേഷൻ സംഘത്തിലെ കൊട്ടേഷൻ കൊടുത്ത എഡ്വിൻ ജോൺസനെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് കമലിനെയും കൊട്ടേഷൻ സംഘാംഗങ്ങളെയായ മൂന്ന് പേരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ശരി, പ്രശാന്ത് നിലമ്പൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.